ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു സീബ്ര പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 6 ഗ്ലാസ് പാല്, അതാണ് ഒഴിക്കുന്നത്. ഇതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് അതാണ് കേട്ടോ. അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൈന ഗ്രാസ് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പിൽ പാനിലേക്ക് ഒഴിച്ച ബ്രെഡിൻ്റെ മിക്സ് വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ കാണുന്നത് ഈ ബ്രെഡിൻ്റെ ചെറിയ പീസസ് ആണ് കേട്ടോ, അത് കുഴപ്പമില്ല. അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നമ്മൾ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പുഡിംഗ് അല്ലേ, അപ്പോൾ കുറച്ച് മധുരം കൂടുതൽ നിൽക്കണം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ദാ ഇവിടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മിക്സിലേക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചൈന ഗ്രാസ് അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. ചൈന ഗ്രാസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തിക്കാവണ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇതാ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഞാനിത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെതാ ഞാൻ മുഴുവനും അങ്ങനെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 2 ബൗളിലേക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ദാ ഒന്നിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചൂടായ ആ മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ വേഗം മെൽറ്റ് ആയിക്കോളും.
അപ്പോഴേക്കും ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ട് ചെറുതായിട്ടൊരു ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം വാനിലിൻ്റെ മാത്രം ഒഴിച്ചു കൊടുക്കുക, പിന്നെ ചോക്ലേറ്റിൻ്റെ. അങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വെറുതെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് ഒരു ഡിസൈൻ കൊടുത്താണ് കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 2 മണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂർ അതെന്തായാലും അത്രയും വെച്ചാൽ മതി, അപ്പോഴേക്കും ഇത് സെറ്റാവും. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ വിട്ട് വരും. ഇനി പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അങ്ങനെ എന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സീബ്ര പുഡിംഗ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആണ്. സീബ്ര കേക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സീബ്ര പുഡിംഗ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.